ആറാം ക്ലാസ്സിൻ്റെ പുതിയ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ആറാം ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആവറേജ് അല്ലെങ്കിൽ മലയാളത്തിൽ ശരാശരി എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആവറേജ് അല്ലെങ്കിൽ എന്താണ് ശരാശരി, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുണ്ടാവും അല്ലേ, ഒരു 10-30 കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ ക്ലാസ്സിൽ ഓരോരുത്തരുടെയും ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ് പല അളവുകളായിരിക്കും. ഒരാൾക്ക് എന്തുണ്ടാവും, ഒരു പല ഹൈറ്റ് 95 സെൻറ്റിമീറ്റർ ഉള്ളവരുണ്ടാവും, ഇപ്പോൾ 100 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ളവരുണ്ടാവും അല്ലേ. അങ്ങനെ ഓരോരുത്തരുടെയും ഹൈറ്റ് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഹൈറ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് സംശയം വരും അല്ലേ. ഹൈറ്റ് കുറഞ്ഞ കുട്ടിയെക്കുറിച്ചാണോ ഹൈറ്റ് കൂടിയ കുട്ടിയെക്കുറിച്ചാണോ ചോദിക്കുന്നത്, അതോ എൻ്റെ ഹൈറ്റിനെ പറ്റിയാണോ ചോദിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങളുടെ സംശയം വരും. അപ്പോൾ ഒരാൾ വന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആ ക്ലാസ്സിലെ എല്ലാവരുടെയും കൂടി ഹൈറ്റ് എടുത്തിട്ട് അതിൽ നിന്നും ഒരു ഹൈറ്റ് എടുത്ത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് നമ്മൾ ആ ഹൈറ്റിൻ്റെ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും കൂടി ഹൈറ്റിൻ്റെ ആവറേജ് അല്ലെങ്കിൽ ശരാശരിയാണ് പറയേണ്ടത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് എത്രയുണ്ട്, 95 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്. എത്രയുണ്ട്, 95 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം അല്ലേ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ എത്രയാണ്, എൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് 105 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, ശരിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ എന്ത് വേണം, നമുക്ക് ഓരോരുത്തരുടെയും ഹൈറ്റ് അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്ത് വേണം, നമുക്ക് ആ ആകെ കുട്ടികളുടെ എണ്ണത്തിൽ വെച്ചിട്ട് എന്തെടുത്താൽ മതി, ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. ആകെ കുട്ടികളുടെ എണ്ണത്തിൽ വെച്ചിട്ട് ആവറേജ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഇപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ്, രാജു എന്ന് പറയുന്ന കുട്ടിയുടെ ആരുടെ രാജു എന്ന് പറയുന്ന കുട്ടിയുടെ ക്ലാസ്സിലെ മൊത്തം 7 ആൺകുട്ടികളാണുള്ളത്, 7 ബോയ്സാണുള്ളത്. എത്രയാണ്, 7 ബോയ്സാണുള്ളത്. രാജു എന്ന് പറയുന്ന കുട്ടിയുടെ ക്ലാസ്സിൽ ആകെ 7 ബോയ്സാണുള്ളത്. ഈ 7 ബോയ്സിൻ്റെയും ശരാശരി ഹൈറ്റ് എത്ര എന്നാണ് ഒരാൾ വന്ന് രാജുവിനോട് ചോദിച്ചത്. അപ്പോൾ രാജു എന്ന് പറയുന്നു, രാജു പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് കണക്ക് കൂട്ടി നോക്കട്ടെ, എന്നിട്ട് എന്ത് ചെയ്യാമത് പറഞ്ഞു തരാം. അപ്പോൾ രാജു എന്ത് ചെയ്തു, രാജു പോയിട്ട് ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും ഹൈറ്റ് അളന്ന് നോക്കി. അപ്പോൾ രാജുവിന് കിട്ടിയ റിസൾട്ട് ഇങ്ങനെ ആയിരുന്നു, 103 സെൻറ്റിമീറ്റർ, 97 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 85 സെൻറ്റിമീറ്റർ, അതുപോലെ 110 സെൻറ്റിമീറ്റർ, 100 സെൻറ്റിമീറ്റർ, 99 സെൻറ്റിമീറ്റർ, അതുപോലെ 109 സെൻറ്റിമീറ്റർ. അങ്ങനെ രാജു അളന്ന് എടുത്തപ്പോൾ 7 പേരുടെയും ഹൈറ്റ് ആർക്ക് കിട്ടി, രാജുവിന് കിട്ടി. ചോദ്യം എന്താണ്, ഒരു കുട്ടിയുടെ ഹൈറ്റ് ഇത്രയെന്നല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും ഉയരം കൂടിയ ആളാരാണ്, ഈ 110 സെൻറ്റിമീറ്റർ ഉള്ള ആളാണ്. ഏറ്റവും ഉയരം കുറഞ്ഞ ആളോ, ഏറ്റവും ഉയരം കുറഞ്ഞ ആൾ ഈ 85 സെൻറ്റിമീറ്റർ ഉള്ള ആളോ. അപ്പോൾ രാജു എന്ത് ചെയ്യുന്നു, ഒരാളുടെ ഹൈറ്റ് പറയണം. അപ്പോൾ രാജു വായിച്ചു എങ്ങനെ പറയും, ഓരോരുത്തരുടെയും ഹൈറ്റ് ഓരോന്നല്ലേ, എങ്ങനെയാണ് പറയുക. അപ്പോഴാണ് രാജു എന്ത് ചെയ്തത്, ആവറേജിനെ കുറിച്ച് ആലോചിച്ചത്. രാജു എന്ത് ചെയ്തു, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇതെല്ലാം കൂടി അങ്ങോട്ട് കൂട്ടാൻ തുടങ്ങി. അതായത് 103 + 97 = 85, 110 = 100, 99 = 109. രാജു എന്ത് ചെയ്തു, ഈ 7 ഹൈറ്റും കൂടി ആഡ് ചെയ്തു, കൂട്ടി. കൂട്ടിയപ്പോൾ രാജു എന്ത് റിസൾട്ടാണ് കിട്ടിയത്, ഒന്ന് കൂട്ടി നോക്കി പറഞ്ഞു എത്രയാണ് റിസൾട്ട്. ഇതിൻ്റെ ഇതിൻ്റെ ടോട്ടൽ എത്രയാണ്, 7 × 10 = 15, 15 × 9 = 24, 24 × 9 = 33 അല്ലേ, ശരിയല്ലേ. 3 + 3 = 12, 20, 21 = 30,
വീണ്ടും ശിഷ്ടം മൂന്നുണ്ട്, മൂന്നൊന്ന് നാല് അഞ്ച് ആറ് ഏഴ്. ഒരാൾ കൂട്ടി നോക്കിയപ്പോൾ എത്രയാണ്, 703 ആണ് കിട്ടിയത്. എത്രയാണ് കിട്ടിയത്, 703 ആണ് കിട്ടിയത്. ഇനി രാജു ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ 703 ആകെ കിട്ടിയ 703നെ, അതായത് എല്ലാവരുടെയും കൂടി ഹൈറ്റ് കൂട്ടിയപ്പോൾ കിട്ടിയ അളവിന് ആകെ കുട്ടികളുടെ എണ്ണം, അതായത് 7 പേരല്ലേ, 7 ബോയ്സ് അല്ലേ ഉള്ളൂ, ആ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആകെ കിട്ടിയ 703നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ രാജുവിന് എന്ത് ചെയ്തു, 703നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ രാജുവിന് ഒരു ആൻസർ കിട്ടി. അപ്പോൾ രാജു പറഞ്ഞു, അത്രയുമാണ് എൻ്റെ ക്ലാസ്സിലെ കുട്ടിയുടെ ഹൈറ്റ്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ഹൈറ്റ് അത്രയുമാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ രാജു എന്ത് ചെയ്തു, ആദ്യം അയാളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും, അതായത് 7 കുട്ടികളുടെയും ഹൈറ്റ് എടുത്തു. അതെല്ലാം കൂടി ആഡ് ചെയ്ത ശേഷം ആകെ കിട്ടിയതിനെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ കിട്ടിയ ആൻസറാണ് അയാൾ എന്തായിട്ട് പറഞ്ഞത്, ഒരു കുട്ടിയുടെ ഹൈറ്റ് ആയിട്ട് പറഞ്ഞത്. എന്നാൽ ആ ഒരു കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് ഹൈറ്റാണ്, ആവറേജ് ഹൈറ്റാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരിക, ആവറേജിൻ്റെ ആവശ്യം വരിക. അതുപോലെ ഒരു ഓണം എക്സാമിന് മാത്സ് എക്സാമിന് കിട്ടിയ മാർക്ക് ഒരു 7 പേരുടെ മാർക്ക് എന്ത് ചെയ്തു, രാജുവിൻ്റെ കയ്യിലുണ്ട്. അത് എത്രയാണ്, ആകെ 40 മാർക്കിനാണ് അല്ലേ, അല്ലെങ്കിൽ 40 മാർക്കിന് എന്ത് ചെയ്തു, ഓരോരുത്തരും കിട്ടിയത് 33, 35, 26, 40, 30, 31, 29 എന്നിങ്ങനെയാണ്. ഈ 7 പേരുടെയും, അതായത് അയാളുടെ ക്ലാസ്സിലെ 7 ബോയ്സിൻ്റെയും മാർക്കാണ് ഈ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കുട്ടിയുടെ മാർക്ക് എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ പറയാം, 33, 35, 28, 16, 40, 31, 29 പറയാം. പക്ഷേ ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ആവറേജ് മാർക്ക്, ശരാശരി മാർക്ക് എത്ര എന്നാണ് ഒരാൾ വന്ന് ആരോട് ചോദിച്ചത്, രാജുവിനോട് ചോദിച്ചു. അപ്പോൾ രാജു പറഞ്ഞു, എന്താണ്, ഞാനതൊന്ന് നോക്കട്ടെ. അപ്പോൾ രാജു എന്ത് ചെയ്തു, ഈ മാർക്ക് എല്ലാം കൂടി എന്ത് ചെയ്തു, അയാൾ ചെയ്തതുപോലെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. അപ്പോൾ ആഡ് ചെയ്തപ്പോൾ 5, 3, 8, 16, 22, 23, 32 അല്ലേ, 3, 5, 8, 12, 13, 15, 18, 21 അപ്പോൾ 212 എത്രയാണ്, 212 ടോട്ടൽ ചെയ്ത് പത്തിരട്ടിയാക്കുക, 212 കിട്ടിയപ്പോൾ രാജുവിന് 212 ഒന്ന് കിട്ടി. എന്ത്, അയാളുടെ 7 ബോയ്സിൻ്റെയും കൂടി ആകെ മാർക്ക്. ഇനി നമുക്ക് എന്ത് വേണം, ശരാശരി വേണം, ആവറേജ് വേണം, ശരിയല്ലേ? അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു, 7 ബോയ്സ് അല്ലേ, സോ 7 കൊണ്ട് അയാൾ എന്ത് ചെയ്തു, ഇവിടെയും ഡിവൈഡ് ചെയ്തു അല്ലേ, ഇവിടെയും അയാൾക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 212 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 21 7 3 പ്രാവശ്യം ഉണ്ട് അല്ലേ, അപ്പോൾ 21 0, ദെൻ 2 എടുത്തെഴുതി. അപ്പോൾ 2 7 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ എന്ത് കൊടുക്കാം, മുകളിൽ 0 കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്, 30 7 2 30 7 2. അപ്പോൾ ഈ ക്ലാസ്സിലെ, അതായത് രാജുവിൻ്റെ ക്ലാസ്സിലെ 7 ആൺകുട്ടികളുടെയും കൂടി ശരാശരി മാർക്ക് എത്രയാണ്, 30 7 2 എന്നാണ് ആർക്ക് കിട്ടിയത്, രാജുവിന് കിട്ടിയത്. ശരിയല്ലേ? അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെയ്ത രീതി എന്തായിരുന്നു, ടോട്ടൽ എടുത്തു എന്നിട്ട് ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരിയല്ലേ? ടോട്ടൽ എടുത്തു എന്നിട്ട് ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഹൈറ്റ് കണ്ടുപിടിക്കാൻ. ഇവിടെയോ മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനോ, മാർക്കിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ആകെ എല്ലാവർക്കും കൂടി കിട്ടിയ മാർക്കിൻ്റെ ടോട്ടൽ എടുത്ത ശേഷം എന്ത് ചെയ്തു, ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ആവറേജ് കണ്ടുപിടിക്കാൻ, എന്താണ് ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള എല്ലാ അളവും കൂടി കൂട്ടുക, കൂട്ടിയതിന് ശേഷം എത്ര അളവാണോ നമ്മുടെ കയ്യിലുള്ളത്, അതിനെ, അതായത് ആകെ കൂട്ടിയതിനെ ആ എണ്ണം കൊണ്ടങ്ങ് ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക. അതായത് ആവറേജ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്, ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്,
ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ, ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ അല്ലേ, ആകെയുള്ള എല്ലാ അളവുകളും കൂട്ടിയ ആ ടോട്ടലിനെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ആവറേജ് അല്ലെങ്കിൽ ശരാശരി കിട്ടുന്നു. അതായത് ശരാശരി സമം ആകെ ഭാഗം എണ്ണം, ആകെ ഭാഗം എണ്ണം. അപ്പൊ ശരാശരി സമം ആകെ ഭാഗം എണ്ണം. അപ്പൊ ഒന്ന് നോക്കിക്കേ, അപ്പോ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കുന്നതിനുള്ള ആ ഒരു രീതി എന്താണ്? ആകെയുള്ള അളവിനെ എന്ത് ചെയ്യുക, അതിന്റെ അളവിന്റെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശരാശരി അല്ലെങ്കിൽ ആവറേജ് കിട്ടും അല്ലേ. ഇനി ഒരു ചോദ്യം ഇങ്ങനെയാണ്, ഒരു ക്ലാസ്സിൽ നിന്നും, ഇതാണ് ഒരു ക്ലാസ്സിൽ നിന്നും ആ ക്ലാസിന്റെ ഒരു മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക്, ഇതിലേക്ക് മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് എന്ത് ചെയ്തു, എല്ലാ കുട്ടികളും കൂടി ചേർന്ന്, ആ ക്ലാസ്സിലെ 30 കുട്ടികളും കൂടി ചേർന്ന്, അപ്പോൾ ഒരു സ്കൂളിലെ മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളും കൂടി ചേർന്ന് എത്ര രൂപ കൊടുത്തു? 1500 രൂപ സംഭാവന ചെയ്തു. എത്ര ചെയ്തേ? 1500 രൂപ സംഭാവന ചെയ്തു. അപ്പോൾ ഒരു സ്കൂളിലെ മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ആ സ്കൂളിലെ ആ ക്ലാസ്സിലെ 30 കുട്ടികളും ചേർന്ന്, ഉദാഹരണം 6 ക്ലാസ്സിലെ 30 കുട്ടികളും കൂടി ചേർന്ന് എത്ര രൂപ സംഭാവന ചെയ്തു? 1500 രൂപ ഡൊണേറ്റ് ചെയ്തു, സംഭാവന ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും എത്ര രൂപ വീതം കൊടുത്തിട്ടുണ്ടാകും? ഓരോ കുട്ടിയും എത്ര രൂപ വീതം കൊടുത്തിട്ടുണ്ടാകും? അങ്ങനെ നോക്കിയാൽ ഈ 1500 രൂപ കൊടുത്തതിൽ 30 പേരും അവരുടെ കയ്യിലുള്ള തുകയായിരിക്കും കൊടുത്തിട്ടാവുക. അതിലെ കുറച്ച് കൊടുത്തവർ കാണും, കൂടുതൽ കൊടുത്തവർ കാണും അല്ലേ. അപ്പോൾ ഒരു കുട്ടി എത്ര രൂപ കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഓരോരുത്തരുടെയും എണ്ണം എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ചെയ്യേണ്ടത് ആകെയുള്ളതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കുക? ആവറേജ് കണ്ടുപിടിക്കുക. അതായത് ഒരു കുട്ടി എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് വിളിക്കുക? ആവറേജ് അല്ലെങ്കിൽ ശരാശരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ശരാശരി എത്ര എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഒരു കുട്ടി എത്ര രൂപ കൊടുത്തു എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തോന്നായിരുന്നു? ആ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ, ആകെ ഭാഗം എണ്ണം, ആകെ ഭാഗം എണ്ണം. ഇതിൽ ആകെ തുക എത്രയാണ്? 1500 അല്ലേ, ആകെ തുക 1500. ഇനി എത്ര കുട്ടികളുണ്ടെന്നാ പറഞ്ഞ ക്ലാസ്സില്? ആ ക്ലാസ്സിലെ 30 കുട്ടികളുണ്ട്. ആ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 30 കുട്ടികളുണ്ട്. അതായത് 1500 ÷ 30, 1500 ÷ 30 കൊണ്ട് ഹരിക്കുക. ശരിയല്ലേ. അപ്പോ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി എഴുതുമ്പോൾ 1500 ÷ 30, 1500 ÷ 30, അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയും എഴുതുന്നത്. അപ്പൊ 1500 ÷ 30 ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യാം? ഈ സംഖ്യയെ ചെറുതാക്കാൻ പറ്റും. ഇവിടെ വെച്ച് തന്നെ ഈ സംഖ്യയെ ചെറുതാക്കാൻ പറ്റും. ഇതൊരു 30 ÷ 1500 എന്നല്ലേ എഴുതിയിരിക്കുന്നേ? 30 ÷ 1500, 1500 ÷ 30. അപ്പൊ ഇവിടെ വെച്ച് ചെറുതാക്കുമ്പോൾ ഈ 1500 ലും 30 ലും എന്തുകൊണ്ട് പൂജ്യങ്ങളുണ്ട്. ശരിയല്ലേ. 1500 ലും 30 ലും പൂജ്യങ്ങളുണ്ട്. 1500 ൽ 2 പൂജ്യവും 30 ൽ 1 പൂജ്യവും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇതിലെ ഓരോ പൂജ്യത്തെ വീതം എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഓരോ പൂജ്യത്തെ വീതം ഒഴിവാക്കാം. അതായത് നമ്മൾ ഈ ഭിന്നസംഖ്യയെ ചെറുതാക്കുകയാണ്. ഓരോ പൂജ്യത്തെ ഒഴിവാക്കുമ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് അംശത്തെയും ഛേദത്തെയും, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ട് ഹരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അംശത്തെയും ഛേദത്തെയും 10 കൊണ്ട് ഹരിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതായത് 1500 ÷ 30 നമ്മൾ എന്താക്കുന്നു? 150 ÷ 3 ആക്കുന്നു. എന്ന് വെച്ചാൽ 1500 നെയും 30 നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? 10 കൊണ്ട് ഹരിക്കുന്നു. അതായത് 1500 ÷ 30 നമ്മൾ എന്ത് ചെയ്യുന്നു? 2 നെയും 10 കൊണ്ട്
ഹരിക്കുന്നു. ഇപ്പൊ പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ 1500, പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് കിട്ടി? 150 കിട്ടും അല്ലേ. 30 ഹരിക്കുമ്പോൾ 3 കിട്ടും. ഇപ്പൊ 150 / 3, 1500 / 30 എന്ന് പറഞ്ഞാൽ എന്ത് നോക്കുന്നു? ഹരിക്കാൻ എളുപ്പം. എന്താണ്? 150 / 30 ആണ്. ഇനി 150 / 30 കൊണ്ട് ഹരിച്ചു നോക്കാം. 15 മൂത്ര പ്രാവശ്യമുണ്ട്, 5 പ്രാവശ്യമുണ്ട് അല്ലേ. ഇനി ഇവിടെ ഇറക്കി എഴുതേണ്ടത് 0 അല്ലേ. അപ്പൊ 0 എഴുതിയിട്ട് ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം? 100 കൊടുക്കാം. അപ്പൊ എത്ര കിട്ടി? ഉത്തരം 50 എന്ന് കിട്ടി. ഈ 50 എന്താണ്? രൂപയാണ് അല്ലേ. കാരണം 1500 രൂപയാണ് ആ ക്ലാസ്സിലെ 30 കുട്ടികളും ചേർന്ന് കൊടുത്തത്. എന്ത് ചെയ്തു? ഒരാളുടെ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തത് എന്താണ്? 1500 എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1500 / 30 ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഉത്തരം 50 എന്ന് കിട്ടി. അപ്പോ മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ഒരാളുടെ സംഭാവന എത്ര രൂപയാണ്? 50 രൂപയാണ്. മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ഒരാളുടെ സംഭാവന 50 രൂപയാണ്. ഓക്കെ, അപ്പൊ ഈ കഥ ഒന്ന് നോക്കിക്കേ. നമ്മുടെ ചോദ്യം എങ്ങനെയായിരുന്നു? ഒരു സ്കൂളിലെ മെഡിക്കൽ എയ്ഡ് ഫണ്ടിലേക്ക് ഒരു ക്ലാസ്സിലെ 30 കുട്ടികളും ചേർന്ന് 1500 രൂപ കൊടുത്താൽ ഒരാൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാകും? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ശരാശരി സംഭാവനയാണ്, ഡൊണേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആകെ ഉള്ളതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ഓക്കെ, 1500 / 30 നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി അല്ലേ. അപ്പൊ ഈ കണക്കൊന്ന് നോക്കിക്കേ. അപ്പൊ ആവറേജ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ. അപ്പൊ ഇനി ചെയ്യേണ്ടത്, ഈ ക്ലാസ്സിൽ നമ്മൾ ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോ ആവറേജ് അല്ലെങ്കിൽ ശരാശരി സമം, ആവറേജ് അല്ലെങ്കിൽ ശരാശരി സമം ടോട്ടൽ ബൈ നമ്പർ. എന്താണ് ടോട്ടൽ ബൈ നമ്പർ? അല്ലെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ. ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ. അപ്പൊ ശരാശരി സമം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇത് എഴുതിയെടുക്കുക, ഈ ഒരു വാക്യം എഴുതിയെടുക്കുക. ശരാശരി സമം ആകെ ഭാഗം എണ്ണം. അപ്പോ ആവറേജ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ. ശരാശരി സമം ആകെ ഭാഗം എണ്ണം. അതായത് നമുക്ക് തന്നിരിക്കുന്നതിന്റെ ആകെ കണ്ടുപിടിച്ചതിന് ശേഷം എത്ര എണ്ണമാണോ ഉള്ളത് ആ എണ്ണം കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ് ശരാശരി കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് അല്ലെങ്കിൽ ഇനി വരുന്ന കണക്കുകളിൽ, ഹോംവർക്കായിട്ട് തരാൻ പോകുന്ന കണക്കുകളിൽ ചില കണക്കുകൾ എന്തുണ്ടായിരിക്കും? ആകെ അവർ തന്നെ തന്നിട്ടുണ്ടായിരിക്കും, ആകെ ഇത്ര രൂപയുണ്ട് അല്ലെങ്കിൽ ആകെ ഇത്രയുണ്ട്, അതിന്റെ ശരാശരി എത്ര എന്ന് ചോദിച്ചാല് നിങ്ങൾ പ്രത്യേകിച്ച് ഇതിനെ ആകെ കണ്ടുപിടിക്കാൻ മിനക്കണ്ട. എന്ത് ചെയ്താൽ മതി? അതെടുത്ത് എഴുതിയിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ആ എണ്ണം കൊണ്ട് ഹരിച്ച് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ അതിനു മുമ്പ് ഒരു ഇതൊന്ന് എഴുതിയെടുക്കുക. ഒരു കണക്ക്, ഒരു ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ എഴുതിക്കൊള്ളുക. ഒരു ചോദ്യം ഇങ്ങനെയാണ്, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയാണ്? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്? അപ്പോൾ എഴുതിക്കൊള്ളുക, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ്? എഴുതിയോ, ആദ്യത്തെ 10 ഒറ്റസംഖ്യകളുടെ ശരാശരി എത്രയാണ്? എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യത്തെ 10 ഒറ്റസംഖ്യകൾ അല്ലേ, അതായത് ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 10 ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1, 3, 5, 7, 9, 11, 13, 15, 17 അല്ലേ. മൊത്തമായി 2, 4, 6, 8, 10, 19 അല്ലേ. 1, 3, 5, 7, 9, 11, 13, 15, 17, 19. 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ടെൻ ഓഡ് നമ്പേഴ്സ്? അപ്പോ ആദ്യത്തെ പത്ത് ഓഡ് നമ്പേഴ്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അതിന്റെ ശരാശരി കണ്ടുപിടിക്കാം. അപ്പൊ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആവറേജ് ഈസ് ഈക്വൽ ടു, ആവറേജ് ഈസ് ഈക്വൽ ടു എന്താണ്? ആകെ ഭാഗം എണ്ണം അല്ലേ, ടോട്ടൽ ബൈ നമ്പർ. അപ്പോ ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും, ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത്, ഓരോ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ഇക്വേഷൻ, ഈ ഒരു വാക്യം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു പത്ത് ചോദ്യം ചെയ്യുമ്പോൾ ഇതങ്ങ് എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, താനെ അങ്ങ് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ബൈ നമ്പർ, ടോട്ടൽ ബൈ നമ്പർ, ടോട്ടൽ എന്ന് കണ്ടുപിടിക്കൂടെ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യും അല്ലേ. ആഡ് ചെയ്യുമ്പോൾ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ പ്ലസ് നയൻറ്റീൻ. വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്ലസ് സെവൻറ്റീൻ പ്ലസ് നയൻറ്റീൻ ബൈ എത്രയാണ്? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്? ആ പത്ത് ഓഡ് നമ്പേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ ഒന്ന് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? ഒൻപത് ഏഴും പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മുപ്പത്തിനാല് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ആറ് നാൽപ്പത്തൊൻപത് അൻപത് അല്ലേ. അഞ്ച് അഞ്ചൊന്ന് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്ത് കിട്ടിയ നമുക്ക് നൂറ് കിട്ടി അല്ലേ. അപ്പൊ നൂറ് ബൈ പത്ത്, നൂറ് ബൈ പത്ത്. അപ്പൊ നൂറ് ബൈ പത്ത് എത്രയാണ് ആൻസർ? ആ പത്താണ് ആൻസർ. എത്രയാണ് ആൻസർ? പത്താണ് ആൻസർ. ശരിയല്ലേ, എത്രയാണ് ആൻസർ? പത്താണ് ആൻസർ. ഓക്കെ, പത്താണ് ഉത്തരം, കിട്ടിയല്ലോ. അപ്പോൾ ഇത് ഓർത്ത് വെച്ചേക്ക്, എത്ര ഉത്തരം? പത്താണ് ഉത്തരം. ഈ പത്ത് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ആ ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്കാണ് വരുന്നത് അല്ലേ. ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്കാണ് വരുന്നത്, അത് മറന്നു പോകരുത്. ഒൻപതിനും പതിനൊന്നിനും ഇടയ്ക്കാണ് വരുന്നത്. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്, ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര? വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ഫൈവ് ഓർ നമ്പേഴ്സ്? ചോദ്യം കൂടി എഴുതുക, വാട്ട് ഈസ് ദ ആവറേജ് ഓഫ് ഫസ്റ്റ് ഫൈവ് ഓർ നമ്പേഴ്സ്? ഇപ്പോൾ ഫസ്റ്റ് ഫൈവ് ഓർ നമ്പേഴ്സ് ഏതൊക്കെയാണ്? വൺ ത്രീ ഫൈവ് സെവൻ നയൻ അഞ്ചെണ്ണം ആയല്ലോ. ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ടോട്ടൽ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ ബൈ ഫൈവ് ഫോർ നയൻ സിക്സ്റ്റീൻ, സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് സിക്സ്റ്റീൻ പ്ലസ് നയൻ ട്വൻറ്റി ഫൈവ്, ഇപ്പോൾ ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ആൻസർ എത്ര കിട്ടി? ആ ഫൈവ് എത്ര കിട്ടി? ഫൈവ് കിട്ടി അല്ലേ. ഒന്ന് ഒന്ന് മൂന്നും നാല് നാലഞ്ച് ഒമ്പത് ഒമ്പത് പതിനാറ് പതിനാറ് ഒമ്പത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഫൈവ് അഞ്ച് അഞ്ച്. അപ്പോൾ ആദ്യത്തെ പത്ത് ഒറ്റ സംഖ്യകളുടെ ഉത്തരം ആവറേജ് പത്തും, ആദ്യത്തെ അഞ്ച് ഒറ്റ സംഖ്യകളുടെ ആവറേജ് അഞ്ചുമാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഇരുപത് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയായിരിക്കും? ആദ്യത്തെ ഇരുപത് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയായിരിക്കും നോക്ക്? ഉത്തരം ഇരുപതായിരിക്കും അല്ലേ. എത്രയായിരിക്കും? ഇരുപതായിരിക്കും. ചെയ്ത് നോക്കിയാൽ മതി, ആദ്യത്തെ ഇരുപത് ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് ഇരുപതായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇതാണ്. ഇനി ചോദ്യം വേറെ രീതിയിലാണ്, ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? അതുപോലെ പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? പത്ത് മുതൽ ഇരുപത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? ഇരുപത് മുതൽ മുപ്പത് വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ആവറേജ് എത്രയാണ്? അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ സംഖ്യകൾ ഏതൊക്കെയാണ്? വൺ പ്ലസ് ത്രീ പ്ലസ്
ഇനി ചോദ്യം ഇങ്ങനെയാണ്, 20 മുതൽ 30 വരെയുള്ള ഒരു നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ്? 20-നും 30-നും ഇടയ്ക്കുള്ള ഒരു നമ്പേഴ്സിന്റെ ആവറേജ് എത്രയാണ്? 21, 23, 25, 27, 29 കൂട്ടുമ്പോഴോ 3, 1, 3, 4, 4, 5, 9, 9, 7, 16, 16, 9, 25 ഇഷ്ടം 2, 2, 4, 4, 6, 6, 8, 8, 10, 12 ശരിയല്ലേ? 2, 4, 6, 8, 10, 12 ബൈ 5 എത്ര കിട്ടും ആൻസർ? 25 ബൈ 5 ആൻസർ എത്രയാണ്? 15 കേട്ടോ, ക്ഷമിക്കണം, 15 ഇതിന്റെ ആൻസർ 15 ഇപ്പൊ ഇവിടെ 25 എന്ന് കിട്ടും. എത്ര കിട്ടും? 25 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, 1 മുതൽ 10 വരെയുള്ള എന്റെ ഒറ്റ സംഖ്യകളുടെ ആവറേജ് 5 10 മുതൽ 20 വരെയുള്ള ആവറേജ് 15 20 മുതൽ 30 വരെയുള്ള ആവറേജ് 25 ശരിയല്ലേ? ഇനി 30 മുതൽ 40 വരെ ആകുമ്പോഴോ 35 40 മുതൽ 50 വരെ ആണെങ്കിൽ 45 അതായത് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ എണ്ണമാണ്. ഇവിടെ എത്ര എണ്ണമാണുള്ളത്? 5 എണ്ണമാണുള്ളത് അല്ലേ? ഒറ്റ സംഖ്യകളുടെ കാര്യം പറയുമ്പോൾ തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എന്താണ്? 5 ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിലെ സെന്ററുള്ള നമ്പർ ആയിരിക്കും. എപ്പോഴും അതിലെ സെന്ററിലുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സെന്ററിലുള്ള നമ്പർ ആയിരിക്കും. എപ്പോഴും അതിൻ്റെ സെന്ററിലുള്ള നമ്പർ ആയിരിക്കും. അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ തുടർച്ചയായ 5 ഒറ്റസംഖ്യകളുടെ ശരാശരി എപ്പോഴും എത്രയായിരിക്കും? അതിൻ്റെ നടുക്കുള്ള നമ്പർ എത്രയാണോ അതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ ശരാശരിയെ പറ്റി, ആവറേജിനെ പറ്റി പറയാനുള്ളത്. ബാക്കി എന്ത് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാർ അയച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വിളിച്ച് ചോദിക്കുക. ഓക്കെ, ശരി.